അപ്പോൾ ഇന്ന് നമ്മൾ മുളകിൻ്റെ ഞെട്ടി വെച്ചാണ് കേട്ടോ ബോട്ടിലായിട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതാ ഈ ഒരു ബോട്ടിലാണ് ഞാൻ ഇത് ചെയ്യാനായിട്ട് എടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഇതിലോട്ട് ബേസ് കോട്ട് അടിച്ചു കൊടുക്കാം. ബേസ് കോട്ട് അടിക്കാനായിട്ട് ഞാൻ പ്രൈമറാണ് എടുത്തേക്കുന്നത്. നമ്മൾ അറിയാമല്ലോ സാധാരണ നമ്മൾ ചുമന്നടിക്കുന്ന പ്രൈമറാണ് എടുത്തേക്കുന്നത്. ഇത് ഫുള്ളായിട്ട് പെയിൻറ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ, നല്ലതുപോലെ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഇനി ഞാനിതിൻ്റെ പുറത്ത് ബ്ലാക്ക് കളർ അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതും ഒറ്റ കോട്ടേ കൊടുക്കുന്നുള്ളൂ, കണ്ടില്ലേ, ഇത് ഫുള്ളായിട്ട് ഒറ്റ കോട്ട് നല്ലതുപോലെ അങ്ങ് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാ അങ്ങനെ നമ്മൾ ഇതും കൊടുത്തു കഴിഞ്ഞു. ഇത് നല്ലതുപോലെ ഉണങ്ങിയിട്ടുണ്ട്, ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇനി ഞാനിവിടെ എടുത്തേക്കുന്നത് മുളകിൻ്റെ ഞെട്ടിയാണ്. ഇത് വെച്ചാണ് നമ്മളിന്ന് ബോട്ടിലായിട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഞെട്ടി എടുത്തിട്ട് ഞാനിങ്ങനെ കത്രിക വെച്ച് ഇതിൻ്റെ ആ ഒരു മോൾ ഭാഗം മാത്രം ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ആ മോൾ ഭാഗം കാണാനാണല്ലോ നല്ല ഭംഗിയുള്ളത്. അപ്പോൾ അത് മാത്രം ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെ ഞാനിത് മുഴുവനായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്, കണ്ടല്ലേ. ഈ ഒരു പൂവ് പോലത്തെയുള്ള ഈ ഒരു ഭാഗമാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ബോട്ടിലെടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഇത് ടിഷ്യൂ പേപ്പർ ഇതുപോലെ ചെയ്തെടുത്തതാണ്. ഇതിന് ഫെവിക്കോൾ വെച്ച് ഞാൻ ബോട്ടിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഒരു തണ്ട് പോലെയാണ് കേട്ടോ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ ടിഷ്യൂ പേപ്പർ എങ്ങനെയാണ് ഇതുപോലെ ചെയ്യുന്നതെന്നുള്ള വീഡിയോ നമ്മൾ ടിഷ്യൂ പേപ്പർ മാത്രം വെച്ചുകൊണ്ട് ഒരു ബോട്ടിലായിട്ട് ചെയ്തതിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അറിയാത്തവർ അതൊന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഞാനൊരു തണ്ട് പോലെ ഇത് ഫുള്ളായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ഈ ഒരു ബോട്ടിലിൽ, കണ്ടല്ലേ, ഇതുപോലെ മുഴുവനായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അവിടെ ഇവിടെയും ഞാൻ കുറച്ച് വള്ളികളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഈ ഒരു മുളകിൻ്റെ തണ്ട് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഗ്ലൂ ഗണ്ണാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. പക്ഷേ നിങ്ങളുടെ കയ്യിൽ ഗ്ലൂ ഗണ്ണ് ഇല്ലെങ്കിൽ ഫെവിക്കോളോ അങ്ങനെ എന്തെങ്കിലും ഗ്ലൂ വെച്ച് ഒട്ടിച്ചാലും മതി. ഗ്ലൂ ഗണ്ണ് കൊണ്ട് ഇത് ഒട്ടുമെന്നൊന്നുമില്ല കേട്ടോ. ഫെവിക്കോള് വെച്ചാലും ഇത് ഒട്ടാവുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഞാനിത് ഫുള്ളായിട്ട് ഒരു പൂവിൻ്റെ പോലെ ഇതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്, കണ്ടില്ലേ. ആദ്യം രണ്ട് തണ്ട് വെച്ച് കൊടുത്തു, പിന്നെ അതിൻ്റെ തൊട്ട് മുകളിൽ മൂന്നെണ്ണം, പിന്നെ അതിൻ്റെ മുകളിൽ രണ്ടെണ്ണം, പിന്നെ ഒരെണ്ണം. അങ്ങനെയാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഈ ഒരു ഷേപ്പിൽ കണ്ടില്ലേ, ഇങ്ങനത്തെ ഒരു ഷേപ്പിലുള്ള പൂവാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇതുപോലെ തന്നെ ഞാൻ മൂന്നെണ്ണം ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി രണ്ട് ചെറിയ പൂക്കളും കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനായിട്ടും ഞാനിതുപോലെ തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ചെറിയ പൂവിനായിട്ട് ഞാൻ മൂന്നെണ്ണം എടുത്തിട്ടുള്ളൂ. ഇനി ഞാനിവിടെ അടുത്ത ചെറിയ പൂവ് ചെയ്യാനുള്ള തണ്ടും കൂടി ഇതിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്യുക. അതിനുശേഷം ഓരോന്ന് ആയിട്ട് നമ്മുടെ ഈ ഒരു തണ്ട് ഒട്ടിച്ചു കൊടുക്കാം, അല്ലേ. ഇതുപോലെ ഓരോന്ന് ഓരോന്നായിട്ട് എടുത്ത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പം ഇത് ഫുള്ള് ഒട്ടിച്ചതിന് ശേഷം ഈ ഒരു ഫെവിക്കോൾ ഉണങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പം അതങ്ങനെ നല്ലതുപോലെ ഉണങ്ങിയതിന് ശേഷം നമുക്ക് പെയിൻറ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പൂവിന് കൊടുക്കാനായിട്ട് ഞാനിവിടെ യെല്ലോ കളർ എടുത്തിട്ടുണ്ട് കേട്ടോ. ഗോൾഡൻ യെല്ലോ ആണ് എടുത്തേക്കുന്നത്. അതിനാണ് ഒന്നുകൂടി ഒരു കളറുള്ളത്. നമ്മുടെ കയ്യിൽ ലെമൺ യെല്ലോ ആണെങ്കിൽ അതിൽ കുറച്ചൊരു ഓറഞ്ച് മിക്സ് ചെയ്തിട്ട് അടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഈ ഒരു പൂക്കൾ മുഴുവനും ഞാൻ ഈ ഒരു യെല്ലോ കളർ കൊടുക്കുകയാണ്. നന്നായിട്ട് കളർ കൊടുക്കുക കേട്ടോ. അവിടെ ഇവിടെ ഒന്നും കാണാത്ത രീതിയിൽ നന്നായിട്ട് ഈ ഒരു മഞ്ഞ കളർ കൊടുക്കുക. അപ്പോൾ ഇതാ അങ്ങനെ നമ്മളിത് ഫുള്ളായിട്ട് കൊടുത്തു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ തണ്ടിന് കൊടുക്കാനായിട്ട് ഞാൻ സാപ് ഗ്രീൻ ആണ് എടുത്തേക്കുന്നത് കേട്ടോ. തണ്ടിനും ഇലകൾക്കും ഒക്കെ കൊടുക്കാനായിട്ട് എപ്പോഴും ഈ ഒരു കളർ തന്നെയാണ് കേട്ടോ ഏറ്റവും നല്ലത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതും കൊടുത്തു കഴിഞ്ഞു. ഇനി ഈ ഒരു ബ്ലൂ കളർ എടുത്തിട്ട് ഞാൻ ഈ പൂക്കളുടെ നടുഭാഗത്തൊന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു മുളകിൻ്റെ തണ്ട് ശരിക്കും ഒരു പൂ പോലെ തന്നെയാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് നടുവിലാണ് ഞാൻ ഈ ഒരു ബ്ലൂ കളർ കൊടുക്കണേ. അപ്പോൾ ആ ഒരു ഭാഗം തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അങ്ങനെ ഇത് ഫുള്ളായിട്ട് നമുക്ക് ഒരു ബ്ലൂ കളർ കൊടുക്കാം. അപ്പോൾ നമ്മൾ അതും ചെയ്തു കഴിഞ്ഞു. ഇനി ഇതാ ഈ ഒരു ബോട്ടിലിൻ്റെ ഈ ഒരു ഭാഗം ചെയ്തു കഴിഞ്ഞപ്പോൾ അത്ര ഒരു ഭംഗിയില്ലാന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ ഓർത്ത് വന്ന് അവിടെ എന്തെങ്കിലും ഒന്ന് വെച്ച് കൊടുക്കാം.
കുറച്ചുകൂടെ ഭംഗിയുണ്ടാവുമല്ലോ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു കാർഡ്ബോർഡിൻ്റെ ഉള്ളിലുള്ള ആ ഒരു പീസ് ഉണ്ടല്ലോ അതെടുത്തേക്കാണ് കേട്ടോ. ഇനി ഞാനിത് ഒട്ടിച്ചു കൊടുക്കുകയാണ്. കണ്ടില്ലേ, ഇതുപോലെ ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ ഇതൊരു ഫ്ലവർ വെയ്സിൻ്റെ ആ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ചെയ്തത്. ഇനി ഞാനിതിന് ഒരു കാപ്പി കളറ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതോടെ കഴിഞ്ഞാൽ നമ്മുടെ ബോട്ടിലാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഈ ഒരു സിമ്പിൾ ബോട്ടിലാർട്ട് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.